നമസ്കാരം പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ കരുതൽ ശേഖരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇന്ത്യയുടെ കരുതൽ ശേഖരം ഏതാണ്ട് മൂന്ന് കോടി ബാരലാണ് അതായത് രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് കോടി ബാരൽ രാജ്യത്തിൻ്റെ പത്ത് ദിവസത്തേക്കുള്ള എണ്ണ ഉപഭോഗത്തിന് സമാനമായ പെട്രോളിയം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അത് മാംഗ്ലൂറിലും വിശാഖപട്ടണത്തും അതുപോലെ തന്നെ കർണാടകയിലെ പാടൂറിലുമാണ് ഇത്തരം ഭൂഗർഭ ശേഖരങ്ങളുള്ളത് ഭൂഗർഭ അറകളിലാണ് പെട്രോളിയം ഇങ്ങനെ ശേഖരിച്ചു വച്ചിരിക്കുക അത് രാജ്യത്തിൻ്റെ അടുത്ത പത്ത് ദിവസത്തേക്കുള്ള ഉപഭോഗത്തിന് സമാനമാണ് ഏതാണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് ലക്ഷം ബാരലാണ് ഒരു ദിവസം ഇന്ത്യയുടെ പെട്രോളിയം ഉപഭോഗം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ പത്ത് ദിവസത്തേക്കുള്ള എണ്ണ ഇന്ത്യ കരുതൽ ശേഖരമായി രാജ്യത്തിൻ്റെ ഈ മൂന്നിടങ്ങളിലായി വച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് അടുത്ത ഇരുപത്തിരണ്ട് ദിവസമായി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം മോദി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ഒറീസയിലും കർണാടകയിലും മറ്റൊരു സ്ഥലത്തുകൂടി ഇത്തരത്തിൽ എണ്ണ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുകയാണ് അത് രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാൽ മറ്റൊരു പന്ത്രണ്ട് ദിവസത്തേക്കൂടി കൂടി കരുതൽ എണ്ണ ശേഖരം ഇന്ത്യയുടെ കരുതൽ ശേഖരം പന്ത്രണ്ട് ദിവസത്തേക്ക് കൂടി ഉയരും അതായത് ആകെ ഇരുപത്തിരണ്ട് ദിവസത്തേക്കുള്ള എണ്ണ കരുതൽ ശേഖരമായി ഇന്ത്യക്കുണ്ടാകും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ റിഫൈനറികളിലെല്ലാം വിവിധ പെട്രോളിയം കമ്പനികളുടെ റിഫൈനറികളിൽ എണ്ണ ശുദ്ധീകരണശാലകളിൽ അറുപത്തി അഞ്ച് ദിവസത്തേക്കുള്ള എണ്ണ അവിടെ സ്റ്റോക്ക് ഉണ്ടാകും അങ്ങനെ മൊത്തത്തിൽ എൺപത്തി ഏഴ് ദിവസത്തേക്കുള്ള കരുതൽ ശേഖരമാണ് ഇന്ത്യക്ക് മൊത്തത്തിൽ ഉണ്ടാവുക അതായത് ഭൂഗർഭ അറകളിൽ ഇരുപത്തിരണ്ട് ദിവസത്തേക്കും റിഫൈനറികളിൽ അറുപത്തി അഞ്ച് ദിവസത്തേക്കും ആകെ എൺപത്തി ഏഴ് ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഉണ്ടാകും അതിൽ ഏതാണ്ട് ഭൂഗർഭ ശേഖരത്തിൽ ശേഖരത്തിലേതാണ്ട് നൂറ് ശതമാനത്തിലധികം വർധനവാണ് ഈ സർക്കാർ വന്ന ശേഷം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് അസംസ്കൃത എണ്ണയുടെ വില അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത് ഡോളർ ഒരു ബാരലിന് ഇരുപത് ഡോളറായി താഴ്ന്നിരുന്നു ആ സമയത്ത് സർക്കാർ എണ്ണ വലിയ തോതിൽ വാങ്ങിക്കൂട്ടാനും അത് കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുവാനും ആയി തീരുമാനമെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പന്ത്രണ്ട് ദിവസത്തേക്കുള്ള എണ്ണ കൂടി കൂടുതലായി കരുതാൻ ഈ സർക്കാർ തീരുമാനമെടുത്തത് അതിൽ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ വലിയ രീതിയിൽ എണ്ണവില വർധന ഉണ്ടായപ്പോൾ അൻപത് ലക്ഷം ബാരൽ കരുതൽ ശേഖരത്തിൽ നിന്നെടുത്ത് എണ്ണവില പിടിച്ചു നിർത്താനായി വിപണിയിലേക്ക് ഇന്ത്യ ഇറക്കി അത്തരത്തിൽ ഉള്ള വിപണി ഇടപെടലുകൾക്ക് വേണ്ടിയാണ് കരുതൽ ശേഖരം കൂടി ഉണ്ടാവുക എന്തായാലും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ എണ്ണ കരുതൽ ശേഖരത്തിൽ വലിയ തോതിൽ വർധന ഉണ്ടായിട്ടുണ്ട് തൊണ്ണൂറ് ദിവസത്തേക്കാണ് സാധാരണ ലോകത്തിലെ വൻകിട രാജ്യങ്ങളെല്ലാം കരുതൽ ശേഖരം ഉണ്ടാക്കിയിട്ടുള്ളത് ഏതാണ്ട് അതിനോടടുത്ത് ഇന്ത്യയുടെ കരുതൽ ശേഖരവും എത്തുന്നു എന്നുള്ളതാണ് കാരണം ഇന്ത്യ വൻതോതിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യയുടെ ആകെ പെട്രോളിയം ഉപഭോഗത്തിൽ പതിനഞ്ച് ശതമാനം മാത്രമാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി എൺപത്തി അഞ്ച് ശതമാനവും പുറം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ് ഇതിൽ തന്നെ ഈ ഇരുപത്തി മൂന്ന് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഇരുപത്തി മൂന്ന് ശതമാനവും ഇറാഖിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് പതിനെട്ട് ശതമാനം സൗദി അറേബ്യ പതിനൊന്ന് ശതമാനം യു എ ഇ ഏഴ് ശതമാനം അമേരിക്ക എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഒരു ബ്രേക്കപ്പ് വരുന്നത് അതിൽ തന്നെ റഷ്യ ബലാറുസ് യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഉള്ള എണ്ണ എണ്ണ ഇറക്കുമതി രണ്ട് ശതമാനമാണ് ഈ രണ്ട് ശതമാനം ക്രമാതീതമായി വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് എണ്ണ വലിയ വിലക്കുറവിൽ റഷ്യ ഇന്ത്യക്ക് നൽകാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടക്കുകയാണ് ഒന്നര കോടി ഏതാണ്ട് ഒന്നര കോടി ബാരലുകളാണ് ഈ വർഷം ഇന്ത്യയിലേക്ക് അസംസ്കൃത എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുക ക്രമേണ അല്ലെങ്കിൽ ക്രമാനുഗതമായി ഒപ്പക്കു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും അമേരിക്ക റഷ്യ പോലുള്ള രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കാനുമാണ് ഈ ഘട്ടത്തിൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു മാനേജ്മെൻറ്റ് അതിൻ്റെ ഇറക്കുമതിയും അതുമായി ബന്ധപ്പെട്ട നികുതിയായാലും അത് ആ നികുതി എങ്ങനെയാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയാലും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു മാനേജ്മെൻറ്റിൽ വലിയൊരു മാറ്റം രാജ്യത്തുണ്ടായിക്കഴിഞ്ഞു വലിയ രീതിയിലുള്ള കരുതൽ ശേഖരം രാജ്യത്തുണ്ടായിക്കഴിഞ്ഞു തീർച്ചയായിട്ടും അത് യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ പോലും ഇന്ത്യ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഒരു ക്ഷാമത്തിലേക്കോ പ്രതിസന്ധിയിലേക്കോ നീങ്ങുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കരുതൽ ശേഖരത്തിലെ വർധനവ് വെബ്ഡെസ്ക് തത്തുമസ് E